നമസ്കാരം. പുരുഷന്മാർക്കും സ്ത്രീകൾക്കും തുല്യ പരിഗണന നൽകുക, ലിംഗവ്യത്യാസത്തിൻ്റെ അടിസ്ഥാനത്തിൽ വിവേചനം കാണിക്കാതിരിക്കുക എന്നിവയാണ് ലിംഗസമത്വം കൊണ്ട് ഉദ്ദേശിക്കുന്നത്. ഈ ആശയവും അതിനായുള്ള പോരാട്ടവും നൂറ്റാണ്ടുകളുടെ പഴക്കമുള്ളതാണ്. ചിക്കാഗോയിലെ തുന്നൽ തൊഴിലാളികൾ നേതൃത്വം കൊടുത്ത ഐതിഹാസിക പോരാട്ടമടക്കം നിരവധി പ്രക്ഷോഭങ്ങൾ ലോകമെമ്പാടും ഈ വിഷയവുമായി ബന്ധപ്പെട്ട് നടക്കുകയുണ്ടായി. ലിംഗപദവി സംബന്ധിച്ച ബോധ്യത്തിൽ വലിയ മാറ്റങ്ങൾ ഈ കാലഘട്ടത്തിൽ ഉണ്ടായിട്ടുണ്ട്. ജെൻഡർ ന്യൂട്രാലിറ്റിയിൽ വീണ്ടും വാദപരാമർശം നടത്തിയിരിക്കുകയാണ് മുസ്ലിം ലീഗ് നേതാവും MLA യുമായ MK മുനീർ. ലോകം മുഴുവൻ ചർച്ച ചെയ്യപ്പെടുന്ന ഒരു വിഷയത്തിലാണ് തികച്ചും അപലപനീയമായ അദ്ദേഹത്തിന്റെ പ്രസ്താവന. ജനപ്രതിനിധിയും ഡോക്ടറുമായ അദ്ദേഹം ആൺ പെൺ വിഭാഗങ്ങളെ എങ്ങനെ കാണുന്നുവെന്ന് പ്രസ്താവനകളിൽ നിന്നും നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കും. അത് അദ്ദേഹം പ്രതിനിധാനം ചെയ്യുന്ന പാർട്ടിയുടെ കൂടി കാഴ്ചപ്പാടായിരിക്കും. പെൺകുട്ടികളെ ഷർട്ടും പാൻറ്റും ധരിപ്പിക്കുന്നത് എന്തിനാണ്? പെൺകുട്ടികൾ ധരിക്കുന്ന വേഷം ആൺകുട്ടികൾക്ക് ചേരില്ലേ? ലിംഗസമത്വമല്ല സാമൂഹ്യ നീതിയാണ് വേണ്ടതെന്നാണ് അദ്ദേഹത്തിന്റെ വാദം. ലിംഗസമത്വ യൂണിഫോമിന് വേണ്ടി വാശി പിടിക്കുന്ന മുഖ്യമന്ത്രി സാരി ധരിക്കുമോ എന്നും മുനീർ ചോദിക്കുകയുണ്ടായി. എന്നാൽ തിരിച്ചൊരു ചോദ്യം ചോദിക്കട്ടെ, മുനീർ സാഹിബും കുഞ്ഞാലിക്കുട്ടി സാഹിബും അടങ്ങുന്ന നേതാക്കൾ പർദ്ദയിട്ട് മൊത്തം മൂടി പുറത്തിറങ്ങുമോ? സുസ്ഥിര വികസനത്തിന്റെ മൂന്ന് ഉപാധികളിൽ ഏറ്റവും പ്രധാനപ്പെട്ടതാണ് സാമൂഹിക നീതി. അതിലാകട്ടെ ലിംഗനീതി അതിപ്രധാനവും. അതുകൊണ്ടാണ് ഐക്യരാഷ്ട്രസഭ അംഗീകരിച്ച സുസ്ഥിര വികസന പരിപാടിയുടെ 17 ലക്ഷ്യങ്ങളിൽ 5-ാമതായി ലിംഗനീതി ഉൾപ്പെടുത്തിയിരിക്കുന്നത്. ലോകമെമ്പാടും ലിംഗവിവേചനം ശക്തമായി തന്നെ നിലനിൽക്കുന്നതായും രാഷ്ട്രീയ അധികാര ഘടനയുടെ എല്ലാ തലങ്ങളിലും സ്ത്രീ പ്രാതിനിധ്യം കുറഞ്ഞു നിൽക്കുന്നതായും ഐക്യരാഷ്ട്രസഭയുടെ റിപ്പോർട്ട് ചൂണ്ടിക്കാട്ടുന്നുണ്ട്. 15-നും 50-നും ഇടയിൽ പ്രായമുള്ള സ്ത്രീകൾ 1/5 പേരിലെങ്കിലും അടുത്ത ബന്ധുക്കളിൽ നിന്ന് ലൈംഗിക അതിക്രമങ്ങൾക്ക് വിധേയമാകുന്നു. സ്ത്രീ പുരുഷ സമത്വം എന്ന ലക്ഷ്യത്തിൽ നിന്ന് ലിംഗവ്യത്യാസമില്ലാത്ത അവകാശ സങ്കല്പത്തിലേക്ക് ലോകം മാറിക്കഴിഞ്ഞിട്ടുണ്ട്. ഈ സാഹചര്യത്തിലാണ് മുസ്ലിം ലീഗ് ഏത് നൂറ്റാണ്ടിലാണ് ജീവിക്കുന്നതെന്ന് നമ്മളൊക്കെയും ചിന്തിക്കേണ്ടത്. ഇന്നിതാ മുസ്ലിം ലീഗ് സംസ്ഥാന ജനറൽ സെക്രട്ടറി PMA സലാം ജനറൽ ന്യൂട്രാലിറ്റിക്കെതിരെ വീണ്ടും ഒരു വിവാദ പരാമർശം നടത്തിയിരിക്കുകയാണ്. ക്ലാസ് മുറിയിൽ ആൺകുട്ടികളും പെൺകുട്ടികളും ഒരുമിച്ചിരുന്നാൽ ഫ്രീ സെക്സിന് വഴി തുറക്കുമെന്ന് മുസ്ലിം ലീഗ് സംസ്ഥാന ജനറൽ സെക്രട്ടറി PM സലാം പറയുന്നു. കുട്ടികളുടെ ശ്രദ്ധ പഠനത്തിൽ നിന്നും വഴിതിരിയാൻ സാധ്യത എന്നുമാണ് ഇവരുടെ വാദം. ആൺപെൺ വ്യത്യാസമില്ലാതെ ഒരു ബെഞ്ചിലിരുന്ന് പഠിപ്പിക്കുന്നത് അംഗീകരിക്കില്ലെന്നും PMA സലാം വ്യക്തമാക്കി. എല്ലാ മതവിശ്വാസികളും ഇതിനെതിരാണ്. ധാർമ്മിക മൂല്യങ്ങളിൽ വിശ്വസിക്കുന്ന തലമുറയാണ് രാജ്യത്തിനാവശ്യം. അല്ലാതെ ഇതുപോലെ ലിബറലും ഫ്രീ സെക്സുമായി മുന്നോട്ട് പോകുമ്പോൾ രാജ്യത്ത് അരാജകത്വം ഉണ്ടാകുമെന്നാണ് അയാളുടെ വാദം. ഒരേ ബെഞ്ചിൽ വ്യത്യസ്ത ലിംഗക്കാരായ വിദ്യാർത്ഥികളെ ഇരുത്തി പഠിപ്പിച്ചാൽ അത് കുട്ടികളുടെ സ്വഭാവ ദൂഷ്യം ഉണ്ടാക്കുമെന്ന വിലയിരുത്തലിലാണ് ഉറച്ചു നിൽക്കുകയാണ് മുസ്ലിം ലീഗ്. ലിബറലിസം കൊണ്ടുവന്ന് പരാജയപ്പെട്ടതിനും ജപ്പാൻ ഒരു ഉദാഹരണമാണ്. അവിടെ ലിബറലിസം വന്നതോടെ ജനസംഖ്യ കുറഞ്ഞുവെന്നും PMA സലാം വ്യക്തമാക്കി. വ്യാഴാഴ്ച നടന്ന മുസ്ലിം ലീഗ് പ്രവർത്തക സമിതി യോഗത്തിൽ എടുത്ത തീരുമാനങ്ങൾ അറിയിക്കാൻ മാധ്യമങ്ങളെ കണ്ടപ്പോഴാണ് PMA സലാമിന്റെ ഇത്തരത്തിലെ പരാമർശം. ജെൻഡർ ന്യൂട്രാലിറ്റി എന്ന വിഷയം നേതൃത്വ യോഗത്തിൽ ചർച്ചയായിരുന്നു. ഇതിന്റെ പശ്ചാത്തലത്തിലാണ് മുസ്ലിം ലീഗ് സംസ്ഥാന ജനറൽ സെക്രട്ടറിയുടെ ഇത്തരത്തിലൊരു പരാമർശം. വെബ് ഡെസ്ക്, തത്വമയ ന്യൂസ്.